പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകൾക്കും ബാധകമായിട്ടുള്ള ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നു, തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ പറയട്ടെ, സംസ്ഥാനത്ത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുക കുടിശ്ശിക വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല ആളുകൾക്കും തുക ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിയില്ല എന്നുള്ള ഒരു പരാതി കേൾക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ ഒന്നും തന്നെ നിങ്ങൾ ഒന്ന് കുറച്ച് ദിവസം കൂടി, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കൂടിയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യണം. പ്രത്യേകിച്ച് ഇപ്പോൾ തുക വിതരണം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും തുക വിതരണം ചെയ്ത് അവസാനിപ്പിക്കാൻ കുറച്ച് സമയമെടുക്കും. പക്ഷേ തുകയുടെ വിതരണം ആരംഭിച്ചിട്ടുണ്ട്, ഈ തുക നിങ്ങളുടെ പല ആളുകളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ കിട്ടാത്ത ആളുകൾക്ക് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ പൂർണ്ണ അളവിൽ തന്നെ തുക ലഭിക്കും എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇതുകൂടാതെ തന്നെ പലരും ചോദിക്കുകയുണ്ടായി, ഓണത്തിന് 5 മാസം 4 മാസത്തേക്ക് തുക വിതരണം ഉണ്ടാകുമെന്ന് പറയുന്നത് കേട്ടു. പലതരത്തിലുള്ള മെസ്സേജുകൾ വാട്സപ്പ് വഴി വരുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളൊരു കാര്യം. 5 മാസത്തെ തുക ഒന്നും വിതരണം ഓണത്തിന് ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യം ആദ്യം തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. യാതൊരു കാരണവശാലും 2 മാസത്തിൽ കൂടുതലുള്ള തുകയുടെ വിതരണം ഈ ഒരു ഓണത്തിന് മുമ്പാകെ ഉണ്ടാകില്ല. അത് തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള വ്യാജ സന്ദേശങ്ങൾ നിങ്ങളുടെ ഫോണുകളിൽ, വാട്സപ്പ് വഴിയൊക്കെ 5 മാസത്തെ തുക വിതരണം ചെയ്യുന്നു, 4 മാസത്തെ തുക വിതരണം ചെയ്യുന്നു എന്ന് പറഞ്ഞു വരാം. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്കൊരാൾ ഇങ്ങനെ എൻ്റെ അടുത്ത് വിളിച്ച് സംശയം ചോദിക്കുകയും ചെയ്തു, ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞ്. ഒരു കാരണവശാലും വരില്ല, നിങ്ങൾക്ക് പരമാവധി 2 മാസത്തെ തുകയാണ് വിതരണം ചെയ്യുന്നത്. അതുമാത്രമല്ല, ഇതിന്ന് ഞങ്ങൾ DBT അധികൃതരുമായിട്ട് വിളിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്, ഇപ്പോഴത്തെ ഈ ഒരു തുക വിതരണം മാത്രമേ ഇപ്പോൾ നടക്കുന്നുള്ളൂ. അതിനുശേഷം കുറച്ച് ദിവസത്തിനും കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബില്ലെടുക്കുക, അതായത് തുക ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ബില്ലെടുക്കുക. അതിനുശേഷം 2 മാസത്തേക്ക് തുക വിതരണം ചെയ്യുന്ന നടപടിയായിരിക്കും ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഇന്നോ നാളെയൊക്കെ ആയിട്ട് വീണ്ടും 2-3 മാസത്തെ തുക കൂടി, അല്ല 5 മാസത്തെ കൂടി ഒന്നും വിതരണം ചെയ്യില്ല. ഇതുകൂടാതെ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്, വളരെയധികം ആളുകൾ ചോദിച്ചിരുന്നതാണ്. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും നൽകുവാനുള്ള പെൻഷൻ കുടിശ്ശിക ഓണത്തിന് മുൻപ് തന്നെ വിതരണം ചെയ്യണമെന്ന് ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ തുക വളരെ കാലങ്ങളായിട്ട് മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനെതിരെ ഈ തുക വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ കൺസ്ട്രക്ഷൻ ആൻഡ് ജനറൽ മസ്തൂർ സംഘ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ താലൂക്ക് ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തും. ആലപ്പുഴ ജില്ലയിലാണിത്, കാരണം കേരളത്തിലാകമാനം നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള പെൻഷൻ തുക മുടങ്ങിക്കിടക്കുകയാണ് എന്നുള്ള നടപടി അറിയിപ്പ് ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് വളരെ നാളുകളായി കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലൊക്കെ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് പെൻഷൻ തുക കിട്ടാതിരിക്കുകയും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അവരനുഭവിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്കും ഈ ഒരു ഓണത്തിൻ്റെ സമയത്ത്, ഈ ഒരു വർദ്ധിയുടെ സമയത്ത് അവർക്ക് തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അവരുടെ അവകാശമായിട്ടുള്ള തുക നൽകേണ്ടതിൻ്റെ ആവശ്യകത വളരെ കൂടുതലാണ്. യാതൊരു കാരണവശാലും ഇതുപോലുള്ള ആനുകൂല്യങ്ങൾ മാസാമാസം നൽകേണ്ടത് യാതൊരു കാരണവശാലും പിടിച്ചു വയ്ക്കാൻ ഒരു സർക്കാരിനും അത് അവകാശമുള്ള ഒരു കാര്യമല്ല. പണം കണ്ടെത്തി അവർക്കത് വിതരണം ചെയ്യാനുള്ള നടപടികൾ തീർച്ചയായിട്ടും ഉണ്ടാകണം. ക്ഷേമനിധിയിൽ അംശാദായം അടച്ചവർക്കാണ് ഈ ഒരു ഗതികേട് വന്നിരിക്കുന്നത്. അതൊന്നും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. നമ്മൾ സർക്കാർ പറഞ്ഞത് വിശ്വസിച്ച് ഈ ഒരു തുക നിക്ഷേപിച്ച് അവസാനം ഈ ഒരു തുകയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുടെ അവസ്ഥ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക, വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്.